ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിന്റെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വരുന്ന ആഴ്ച അതായത് ഫോർട്ടീൻ ഡിസംബർ രണ്ടായിരത്തി മുതൽ എയ്റ്റീൻ ഡിസംബർ രണ്ടായിരത്തി വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് കൂടാതെ കഴിഞ്ഞ ആഴ്ച അതായത് കടന്നുപോയ ആഴ്ചയിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ടോപ്പ് സ്റ്റോക്ക് ആയിട്ടുള്ള ടോപ്പ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഏതൊക്കെ സ്റ്റോക്കുകളെ വരുന്ന ആഴ്ചയിൽ ഫോക്കസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിലും അവൈലബിൾ ആണ് കൂടാതെ വരുന്ന ആഴ്ച ഒരു ഐ കൂടി വരുന്നുണ്ട് ആ ഐ പി ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇനി വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് വരുന്ന ആഴ്ച വാല്യൂ ബെയിംഗ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഐ ആർ സി ടി സി ഐ ആർ സി ടി സിയുടെ മെയിൻ അട്രാക്ഷൻ ഈ സ്റ്റോക്കിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് അതായത് ഈ സ്റ്റോക്കിൽ നമ്മൾ റീസെൻ്റ്ലി അതിൻ്റെ ഒ എഫ് എസ് കണ്ടു കഴിഞ്ഞു ഒ എഫ് എസ്സിൽ നമ്മൾ എന്ത് പൊസിഷൻ എടുക്കണം എന്നതിനെക്കുറിച്ച് ആൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് ഈ ഒ എഫ് എസ്സിന് ശേഷം ഐ ആർ സി ടി സിയുടെ മെയിൻ അട്രാക്ഷൻ ഈ സ്റ്റോക്കിൻ്റെ ഫെയർ പ്രൈസ് നമ്മൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിലെ ഫെയർ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി രൂപ ഫെയർ പ്രൈസ് ആണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്നുമാണ് അതായത് റിസ്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇനി ഒരു കറക്ഷൻ വന്നാൽ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ അതായത് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഈ സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്തതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നാൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്കുണ്ടാകുന്ന റിസ്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് സപ്പോർട്ട് റീജിയനാണ് കാണുന്നത് ഒന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപതും രണ്ടാമത്തേത് ആയിരത്തി റീസെൻ്റ്ലി ഒ എഫ് എസിൻ്റെ ബിഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറിനും അതിനു മുകളിലും ഒരുപാട് ബിഡ് ഐ ആർ സി ടി സിയിൽ നമ്മൾക്ക് ഫോം ചെയ്തതായിട്ട് കാണാം അതിനർത്ഥം ഈ സ്റ്റോക്കിൽ ആയിരത്തി നാനൂറിനു മുകളിൽ വാല്യുവേഷനിൽ പർച്ചേസ് ചെയ്യുവാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഇനി സ്റ്റോക്കിൻ്റെ റീസെൻ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും ആയിരത്തി നാന്നൂറിനും ഇടയ്ക്ക് വളരെ കാലമായി കൺസോൾഡേറ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് അതിനുശേഷം കോവിഡ് നയൻറ്റീൻ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയും സ്റ്റോക്ക് അതിൻ്റെ ആയിരത്തി എണ്ണൂറ് രൂപ എത്തുകയും ചെയ്തു ആ സമയത്താണ് ഈ സ്റ്റോക്കിൽ ഒ എഫ് എസ് റിലേറ്റഡായിട്ടുള്ള ന്യൂസ് വന്നത് ശേഷം സ്റ്റോക്ക് വീണ്ടും ആയിരത്തി മുന്നൂറ്റി അൻപത് ഒ എഫ് എസ് റേഞ്ച് അല്ലെങ്കിൽ ഒ എഫ് എസ് പ്രൈസായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത് എന്ന റേഞ്ചിലാണ് എത്തിയത് ഇനി സ്റ്റോക്കിൽ റിവാർഡ് നോക്കുകയാണെങ്കിൽ റിവാർഡായിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്ന ഫസ്റ്റ് ടാർഗറ്റ് ആയിരത്തി എഴുന്നൂറും സെക്കൻഡ് ടാർഗറ്റ് ആയിരത്തി എണ്ണൂറുമാണ് അതായത് ഈസി ആയിട്ട് നമ്മൾക്ക് നയൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് റിവാർഡ് കിട്ടാൻ പ്രോബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഐ ആർ സി ടി സി ഐ ആർ സി ടി സിയുടെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വൺ വീക്ക് കൊണ്ട് ഒൻപത് ശതമാനം കറക്ഷൻ വന്നത് സെക്ടറിൽ മൈനസ് ഒരു ശതമാനം നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് രണ്ട് ശതമാനം പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത് ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അറുപത്തി പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത് സെക്ടർ പത്തൊമ്പത് നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് പതിനാല് ശതമാനം ഗെയിനുമാണ് തന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു മൊണോപ്പോളി ബിസിനസ് സെക്ടറിലെ സ്റ്റോക്കാണ് അവിടെ ഈ സ്റ്റോക്കുമായി മത്സരിക്കാൻ വേറൊരു സ്റ്റോക്കില്ല രണ്ടാമത്തേത് വാല്യുവേഷൻ പ്രൈം വാല്യുവേഷനുള്ള സ്റ്റോക്കാണ് കൂടാതെ നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കുമാണ് ഇനി ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു സ്റ്റോക്കിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോയും കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം രണ്ടാമത്തെ സ്റ്റോക്കാണ് എസ് ബി ഐ ലൈഫ് എസ് ബി ഐ ലൈഫ് ഒരു ഇൻഷുറൻസ് സെക്ടറിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ലാസ്റ്റ് മന്തിൽ ഇൻഷുറൻസ് സെക്ടറിൽ നമ്മൾക്ക് വളരെ നല്ല ഒരു മൊമെൻ്റം കാണാൻ സാധിച്ചു പക്ഷേ ആ ഒരു മൊമെൻറ്റത്തിൻ്റെ ബെനിഫിറ്റ് ഒട്ടും കിട്ടാത്ത സ്റ്റോക്കാണ് എസ് ബി ഐ ലൈഫ് എസ് ബി ഐ ലൈഫിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് അല്ലെങ്കിൽ എണ്ണൂറ്റി എൺപത് രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ് ഈ സ്റ്റോക്കിൽ ഒരു മൈനർ കറക്ഷൻ കൂടി വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ നെക്സ്റ്റ് പ്രൊമനൻറ്റ് സപ്പോർട്ടായിട്ടുള്ള എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ എണ്ണൂറ്റി മുപ്പത് രൂപ റേഞ്ചിലെത്തും അതായത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്റ്റോക്കാണ് എസ് ലൈഫ് കാരണം എണ്ണൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കാം ലോങ് ഇയറിൽ ഈ സ്റ്റോക്ക് നല്ല പെർഫോമൻസ് ചെയ്ത സ്റ്റോക്കാണ് അതായത് വൺ ഇയറിൽ സ്റ്റോക്ക് മൈനസ് ട്വൽ പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേൺ ത്രീ ഇയറിൽ സ്റ്റോക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോസിറ്റീവ് റിട്ടേണുമാണ് അതായത് ട്വൻ ത്രീ ഇയറിൽ ഇൻഷുറൻസ് സെക്ടർ ട്വൻറ്റി പെർസെൻറ്റേജ് പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഗെയിനും തന്നപ്പോൾ ഈ സ്റ്റോക്ക് ട്വൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത് ഇനി ത്രീ ഇയറിലെ പെർഫോമൻസ് നോക്കി നോക്കി ഇനി വൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ട്വൽ പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേൺ തന്നു ഇൻഷുറൻസ് സെക്ടർ സെവൻ പെർസെൻറ്റേജ് പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത് ഇനി സ്റ്റോക്കിൻ്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വൺ മന്തിൽ വൺ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജ് റിട്ടേൺ അതായത് വൺ മന്തിൽ ഈ സ്റ്റോക്കിൻ്റെ റെസ്പോൺസ് ഫ്ലാറ്റ് ആണ് വൺ വീക്കിൽ നോക്കുകയാണെങ്കിൽ മൈനസ് വൺ പോയിൻ്റ് ഫോർ നയൻ പെർസെൻറ്റേജ് അതായത് ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻ്റം വന്നിട്ടേ ഇല്ല അതേസമയം ഈ സ്റ്റോക്കിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സെക്ടറിലെ ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ ആറ് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം മൊമൻറ്റം അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് വൺ മന്തിൽ തന്നത് കൂടാതെ കംപ്ലീറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം ആണ് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ ആണ് ഈ ഇൻഷുറൻസ് സെക്ടർ തന്നത് അപ്പോൾ ഇൻഷുറൻസ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് പറയുന്ന കമ്പനി തന്ന റിട്ടേൺ വൺ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജാണ് ഇനി സ്റ്റോക്കിലെ ബൈങ് മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഡെലിവറി ഈ സ്റ്റോക്കിൽ വന്നു കൂടാതെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ എഴുപത്തിയാറും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ അൻപത്തി രണ്ടുമാണ് അതായത് ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഒരു ബെസ്റ്റ് വാല്യൂ സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിൽ അത്ര ആയിട്ടുള്ള ഡിവിഡൻ്റ് ഒന്നുമില്ല കാരണം ഇതൊരു ഡിവിഡൻ ഓറിയൻറ്റഡ് സ്റ്റോക്കല്ല പകരം ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്കാണ് ഇനി ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അടക്കാം അതായത് ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ വൺ ഇയർ ടാർഗറ്റായ ആയിരം രൂപ റേഞ്ച് നമ്മൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റായിട്ട് നമ്മൾക്ക് തൊള്ളായിരത്തി മുപ്പത് മുതൽ തൊള്ളായിരത്തി വരെയുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് എസ് ലൈഫ് ഈ രണ്ട് സ്റ്റോക്കുകൾ കൂടാതെ വാല്യൂ ബയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന മറ്റൊരു സ്റ്റോക്കാണ് എൽ ആൻറ്റി എല്ലാൻറ്റിയെക്കുറിച്ച് ആൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എല്ലാൻറ്റി ഉൾപ്പെടുത്തുന്നില്ല അതുകൂടാതെ മറ്റൊരു സ്റ്റോക്കായ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ റെക്കമെൻഡ് ചെയ്ത ഒരു സ്റ്റോക്കായ എസ് ബി ഐ കാർഡിലും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ സ്റ്റോക്കിൻ്റെ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോകൾ ചാനലിൻ്റെ പ്ലേ ആയിട്ടുള്ള വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എന്ന പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ആ പ്ലേ ലിസ്റ്റിൽ നിന്നും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ആ സ്റ്റോക്കുകളുടെ ലെവൽസും ടാർഗറ്റും ചെക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്